സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്ന പ്രഖ്യാപനങ്ങളുമായാണ് പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്ര പുരോഗമിക്കുന്നത്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം ചെയ്തവർക്കെതിരെയും ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കെതിരെയും എടുത്തിരിക്കുന്ന കേസുകൾ സർക്കാർ പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ കേസുകൾ പിൻവലിക്കുകയായിരിക്കും ആദ്യം ചെയ്യുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. പൗരത്വ നിയമ ഭേദഗതി എനിക്ക് കേരള ഗവൺമെന്റിനോട് പറയാനുള്ളത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്ത ആളുകളുടെ പേരിൽ ആയിരക്കണക്കിന് കേസുകൾ നിലവിലുണ്ട്. അത് പിൻവലിക്കാൻ തയ്യാറാണ്. ആ കേസുകൾ കേരള ഗവൺമെന്റ് പോലീസ് എടുത്തതാണ്. ഈ കോഴ്സിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടത് ഈ കേസുകൾ പിൻവലിക്കുക എന്നുള്ളതാണ്. ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെ ഇതുപോലെ സമാനമായ ഒരു സംഭവമുണ്ട്. നാമജപ ഘോഷയാത്ര നടത്തിയവരുടെ പേരിൽ ആയിരക്കണക്കിന് കേസുകൾ നിലവിലുണ്ട്. ആ കേസുകൾ പിൻവലിക്കണം. ഗവൺമെന്റ് അതിന് മുൻകൈ എടുക്കണം. ഈ രണ്ട് കാര്യവും ഈ ഗവൺമെന്റ് ചെയ്തില്ല എങ്കിൽ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അന്ന് നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെ പേരുള്ള കേസുകൾ പിൻവലിക്കും. അതോടൊപ്പം തന്നെ സി ഐ എ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്ത ആളുകളുടെ പേരിൽ ചുമത്തിയിട്ടുള്ള കേസുകളും പിൻവലിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.